ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ആറ് ചൊവ്വാഴ്ചയാണ് ജെറോം പവലിന്റെ ഞായറാഴ്ച നടന്ന കമന്ററിയിൽ യു എസ് മാർക്കറ്റുകൾ ഇടിഞ്ഞു യു എസ് ടെൻ ഇയർ ട്രഷറി ബോണ്ട് ഗീൽഡുകൾ നാല് പോയിന്റ് ഒന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു ഡോളർ ഇൻഡെക്സ് നൂറ്റിനാലിലേക്ക് തിരികെ എത്തി ഏഷ്യൻ മാർക്കറ്റുകളും ഒരു സമ്മർദ്ദത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇനി പുറത്തു വരുന്ന റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിനെ മുൻപോട്ട് നയിക്കുക ഒരുപാട് വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഇന്ത്യയുടെ ജനുവരിയിലെ സേവന വളർച്ച ആറ് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എച്ച് എസ് ബി സി ഇന്ത്യ സർവീസസ് പി എം ഐ ഡാറ്റ പുറത്തുവന്നു ജനുവരിയിൽ ഇന്ത്യയുടെ സർവീസസ് ആക്ടിവിറ്റി ഉയർന്നു ജനുവരിയിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് എന്ന നിലയിലായിരുന്നു ഡാറ്റ പുറത്തുവന്നത് ഡിസംബറിൽ അത് അൻപത്തി ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പി എം ഐ അറുപത്തി രണ്ട് മൂന്നായതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ പുറത്തു വന്നത് അൻപതിനു മുകളിലുള്ള റീഡിംഗ് സെക്ടർ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് പുതിയ ബിസിനസ്സുകൾ അതിവേഗം വളരുന്നു ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മാനേജർമാരുടെ എക്സ്പെക്ടേഷൻ വർദ്ധിക്കുന്നു കൂടാതെ പുതിയ കയറ്റുമതി ഓർഡറുകളിലും ഡാറ്റ ഒരു വളർച്ച കാണിക്കുന്നുണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ പുറത്തു വന്നത് മറ്റൊരു വാർത്തയിലേക്ക് ഫെബ്രുവരി ഒന്നിന് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇൻട്രി ബഡ്ജറ്റ് സൂചിപ്പിക്കുന്നത് ശ്രീ മോദിയുടെ ഉയർന്ന ആത്മവിശ്വാസമാണ് എന്നത് സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണ് സങ്കുചിതമായ ബഡ്ജറ്റ് എന്ന് എഴുത്തുകാരായ കൃഷ്ണ എൻദാസും അഫ്താബ് അഹമ്മദും പറയുന്നു തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ പലപ്പോഴും പ്രഖ്യാപിക്കുന്ന വോട്ടർ സൗഹൃദ നടപടികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുതയാണ് ലേഖനം ചർച്ച ചെയ്യുന്നത് പകരം അത് സാമ്പത്തിക അച്ചടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഭക്ഷണം വളം ഇന്ധനം എന്നിവയ്ക്കുള്ള സബ്സിഡികൾ വെട്ടിക്കുറച്ചു തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വോട്ടർമാർക്ക് അധിക പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ ബഡ്ജറ്റിൽ ഉണ്ടായില്ല കൂടാതെ കഴിഞ്ഞ ഇൻട്രീം ബഡ്ജറ്റ് സർക്കാരിന്റെ ചിന്താഗതിയുടെ സൂചന കൂടിയാണ് എന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് മറ്റൊരു വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ടത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി എന്തായാലും ഈ വാർത്തകളെല്ലാം സർക്കാരിൻ്റെ ഒരു കോൺഫിഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഇന്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഫോർകാസ്റ്റ് ആറ് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർത്തി യൂറോപ്പിനെയും മറ്റ് പ്രധാന സമ്പദ്വ്യവസ്ഥകളെയും അപേക്ഷിച്ച് ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക വളർച്ച കൂടുതൽ ശക്തമാണെന്ന് റിപ്പോർട്ട് പറയുന്നു കൂടാതെ ഇന്ത്യയുടെ പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കുറയുമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ആർ ബി ഐയുടെ ടാർഗറ്റിലേക്ക് പണപ്പെരുപ്പം എത്തുമെന്നും ഈ റിപ്പോർട്ട് പറയുന്നു ഇൻഫ്ലേഷൻ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ആശങ്ക തന്നെയാണ് അതുകൊണ്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിലേക്ക് മടങ്ങി വരും എന്നത് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ വാർത്തകൾ നമ്മൾ കൊടുക്കാറുണ്ട് മാത്രമല്ല സ്റ്റോക്ക് ന്യൂസ് അതുപോലെ എഫ് ആൻഡ് ഒ സ്വിംഗ് സ്റ്റോക്കുകൾ എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിഫ്റ്റിയിലേക്ക് ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സോൺ നമുക്ക് കാണാം ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി അൻപത് ലെവലിൽ ട്വൻറ്റി ഡേ മൂവിങ് ആവറേജ് ഉണ്ട് ആ ലെവൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഫെബ്രുവരി ഒന്നിന് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി അൻപത്തി എട്ട് എന്ന ലോ കൂടി നിഫ്റ്റി ടച്ച് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ സോൺ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ ലെവലിന് താഴെയുള്ള ഒരു ക്ലോസിംഗ് ആണെങ്കിൽ സെല്ലിംഗ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇരുപത്തി രണ്ടായിരം എന്ന സോണിൽ കനത്ത സെല്ലിംഗ് പ്രഷറാണ് കണ്ടത് ഹവർലി മൊമൻറ്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ഡൈവേർജൻസ് കാണിക്കുന്നത് അപ്സൈഡിലെ മൊമൻറ്റം കുറഞ്ഞു എന്നത് തന്നെയാണ് ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് ഇനി നമുക്ക് കാണാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാവാൻ സാധ്യതയുള്ളത് ഇരുപത്തി ഒന്ന് അറുന്നൂറ് മുതൽ ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് വരെയുള്ള ഒരു ലെവലാണ് അപ്സൈഡിലേക്ക് വന്നാൽ ഇരുപത്തി രണ്ടായിരം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാകാനും സാധ്യതയുണ്ട് ഡെയിലി ചാർട്ടിൽ ഒരു ബീറഷ് എൻഗൾഫിംഗ് ക്യാൻഡലിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ് ആദ്യം കോൾ സൈഡിൽ ഇരുപത്തി രണ്ടായിരത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ഇരുപത്തിരണ്ട് ഒരുന്നൂറിലും അതിനുശേഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറിലുമാണ് പുട്ട് സൈഡിലേക്ക് വന്നാൽ ഇരുപത്തി ഒന്നായിരത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം ഇരുപത്തി ഒന്ന് എഴുന്നൂറിലും അതിന് ശേഷം ഇരുപത്തി ഒന്ന് അഞ്ഞൂറിലുമാണ് ഈ വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് വരെയുള്ളത് ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ള സോൺ ആയിട്ടാണ് കാണിച്ചു തരുന്നത് സൈഡിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ് വരെയുള്ള സോൺ ഒരു റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുള്ള സോൺ ആയിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നിഫ്റ്റിയുടെ അടുത്ത ഡാറ്റ നമ്മൾ നോക്കുന്നത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത് ആദ്യം ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ നാൽപ്പത് ശതമാനത്തിന്റെ വർധനമാണ് പുട്ട് സൈഡിൽ ഉള്ളത് ഒരു ലോങ് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത് കോൾ സൈഡിലേക്ക് വന്നാൽ കുറച്ചുകൂടി ശക്തമായ ബിൽഡപ്പ് തന്നെയാണ് നൂറ്റി അൻപത്തിനാല് ശതമാനത്തിന്റെ വർധനമാണ് ആ സ്ട്രൈക്കിലുള്ളത് നല്ല ഷോർട്ട് ബിൽഡപ്പ് ആണ് അവിടെ കാണുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് സ്ട്രൈക്കിൽ ഒരു ശതമാനത്തിൻ്റെ വർധനവാണ് കോൾസൈഡിൽ ഉള്ളത് എന്നാൽ പുഡ്സൈഡിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഒരു ലോങ് ബിൽഡപ്പാണ് കാണുന്നത് ഇരുപത്തി ഒന്ന് എണ്ണൂറ് സ്ട്രൈക്കിൽ എഴുപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവ് കാണാം ഈ കോൾ സൈഡിലെ സ്ട്രൈക്കിൽ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് നടക്കുന്നത് എന്നാൽ പുട്ട് സൈഡിലേക്ക് വന്നാൽ പതിനാറ് ശതമാനത്തിൻ്റെ ഇടിവാണ് കാണുന്നത് ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിലുള്ളത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നാൽപ്പത്തി അഞ്ച് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ടെൻ ഡേ ഇ എം എ ഉള്ള നാല്പത്തി അഞ്ച് എണ്ണൂറ്റി എൺപത് ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു കൂടാതെ ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് നാൽപ്പത്തി അഞ്ച് നാനൂറും റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് നാൽപ്പത്തി ആറ് അഞ്ഞൂറുമാണ് അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ് ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് നാൽപ്പത്തി ഏഴായിരമാണ് അതിനുശേഷം നാൽപ്പത്തി ആറ് അഞ്ഞൂറും അതിനുശേഷം നാൽപ്പത്തി ആറായിരവുമാണ് സൈഡിലേക്ക് വന്ന നാൽപ്പത്തി നാലായിരത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറിലും അതിനുശേഷം നാൽപ്പത്തി അയ്യായിരത്തിലുമാണ് ഇന്ത്യ വിക്സിലേക്ക് പതിനഞ്ച് പോയിന്റ് ആറ് രണ്ട് എന്ന നിലയിൽ പോയിന്റ് രണ്ട് ആറ് ശതമാനം ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം ക്യൂ റിസൾട്ടുകളിലേക്കാണ് ഭാരതീയ എയർടെൽ നെറ്റ് പ്രോഫിറ്റിൽ അൻപത്തി നാല് ശതമാനത്തിന്റെ വർദ്ധനവ് വന്നു രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ഈ ക്വാർട്ടറിൽ ആറ് ശതമാനത്തിന്റെ വർധനമാണ് ഇയറോൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി അശോക് ലൈലൻഡ് ആണ് നെറ്റ് പ്രോഫിറ്റിൽ ഇയറോൺ ഇയറിൽ അറുപത് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് ഇറോൺ ഇയറിൽ വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷൻ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് തന്നെയായിരുന്നു അശോക് ലൈലൻറ്റിന്റേത് അടുത്തത് ടാറ്റ കെമിക്കൽസ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയിലാണ് ഇറോൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ അറുപത് ശതമാനത്തിന്റെ ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ലോവർ ടോപ്പ് ലൈനും ഡിസപ്പോയിൻറ്റിങ് ഓപ്പറേറ്റിംഗ് നമ്പേഴ്സുമാണ് ഈ ഇടിവിന് കാരണം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ പത്ത് ശതമാനത്തിന്റെ ഇടിവാണ് ഇറോൺ ഇയറുമായി കമ്പെയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഐഡിയ ഫോർ ജി ആണ് നെറ്റ് പ്രോഫിറ്റ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ക്യൂ ത്രീയിൽ വന്നിരിക്കുന്നത് പതിനാല് പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇറോണിയറിലെ കണക്ക് നോക്കിയാൽ ഏഴ് പോയിന്റ് എട്ട് കോടി രൂപ നഷ്ടത്തിലായിരുന്ന കമ്പനിയാണ് ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇപ്പോഴുള്ളത് തൊണ്ണൂറ് പോയിന്റ് ഒൻപത് കോടി രൂപയിലാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഏഴ് പോയിന്റ് എട്ട് കോടി രൂപയായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത് മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം അത് അദാനി ടോട്ടൽ ഗ്യാസ് ഇന്ത്യയിലെ എൽ എൻ ജി എക്കോ ശക്തിപ്പെടുത്തുന്നതിനായി അദാനി ഗ്രൂപ്പും എനോക്സ് ഇന്ത്യയുമായി പരസ്പര ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത പ്രസ്തുത കരാർ പ്രകാരം എൽ എൻ ജി എൽ സി എൻ ജി ഉപകരണങ്ങൾ സേവനങ്ങളും വിതരണം ചെയ്യുന്നതിനായി കമ്പനിയും എനോക്സ് ഇന്ത്യയും സഹകരിക്കും എന്നാണ് പറയുന്നത് മറ്റൊരു കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ക്യൂ ത്രീ റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി എട്ടിന് ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്തയാണ് മറ്റൊരു കമ്പനി ആർ പി പി ഇൻഫ്ര പ്രൊജക്ട്സ് ആണ് ലങ്ക പോർട്ട് അതോറിറ്റിയുടെ ഇരുപത് ഹെക്ടർ ഭൂപ്രദേശം യൂണിറ്റ് കൈമാറ്റം ചെയ്തതായി കമ്പനി പറഞ്ഞു അടുത്തത് ജെ കെ ലക്ഷ്മി സിമെന്റ് ഫണ്ട് സമാഹരണം പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി എട്ടിന് ബോർഡ് യോഗം ചേരും ഇന്ന് എഫ് എൻ സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിൻഡ് കോപ്പർ ഇന്ത്യ സിമെന്റ് ഇന്ത്യസ് ടവേഴ്സ് സി എൻ്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ് ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നൈക്ക ബിർള കോർപ്പറേഷൻ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് എൻഡ്യൂറൻസ് ടെക്നോളജീസ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ജെ കെ ടയേഴ്സ് ലെമൺട്രി ഹോട്ടൽസ് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് നസാറ ടെക്നോളജീസ് എൻ എൽ സി ഇന്ത്യ ട്രൈഡൻ ടാറ്റ ടെലി സർവീസസ് വെൽപ്സൺ ആൻഡ് കോർപ്പ് സാഗിൾ എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂ റിസൾട്ടുകളും ഇന്ന് പുറത്തു വന്ന സ്റ്റോക്ക് ന്യൂസുകൾ ഇന്ന് വരാനിരിക്കുന്ന റിസൾട്ടുകൾ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതിനുള്ള ഡെയിലി മാർക്കറ്റ് ന്യൂസിൽ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മളിവിടെ പറയുന്നുണ്ട് പിന്നീട് രാവിലെ പതിനൊന്നര മുതൽ മൂന്നര വരെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെഷനുള്ളത് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഒത്തിരിയേറെ പഠിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് സംശയങ്ങളൊക്കെ അപ്പോൾ തന്നെ കമൻറ്റായി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സെഷനാണ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒത്തിരിയേറെ എഡ്യൂക്കേഷണൽ വ്യൂസ് ഞങ്ങൾ അവിടെ കൊടുക്കാറുണ്ട് ഇനി രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന എഫ് ആൻഡ് സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളിലേക്കാണ് ഒലക്ട്രാ ഗ്രീൻ ടെക് ഫെബ്രുവരി ഒന്നിനായിരുന്നു പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് എന്ന നിലയിൽ എൻട്രി എടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ സ്റ്റോക്കപ്പായി ഏകദേശം നാല് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമാണ് സ്റ്റോക്ക് ഉയർന്നത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു മറ്റൊരു സ്റ്റോക്ക് എസ് ജെ ബി എൻ ആയിരുന്നു ഫെബ്രുവരി രണ്ടിനായിരുന്നു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് എന്ന നിലയിൽ എൻട്രി എടുത്തു നൂറ്റി അറുപത്തി ഒന്ന് വരെ സ്റ്റോക്കപ്പായി ഏകദേശം ഇരുപത് ശതമാനത്തിന് മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു മറ്റൊരു സ്റ്റോക്ക് മഹാരാഷ്ട്ര ബാങ്ക് ആയിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിന് അൻപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന നിലയിൽ എൻട്രി എടുത്ത് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം പതിനാല് ശതമാനത്തിനടുത്ത് നമുക്ക് പ്രോഫിറ്റായി മാത്രം ലഭിച്ചു നല്ല പ്രോഫിറ്റ് ആണ് മഹാരാഷ്ട്ര ബാങ്കിൽ ലഭിച്ചത് മറ്റൊരു സ്റ്റോക്ക് ഈസിയുമായി ട്രിപ്പ് ആയിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിന് തന്നെയാണ് ഈ സ്റ്റോക്കിലും നമ്മൾ നാല്പത്തി ഏഴ് പോയിന്റ് ഒൻപത് എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത് അൻപത് പോയിന്റ് ആറ് വരെ സ്റ്റോക്കപ്പായി ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന അൻപതാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അഞ്ചര ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് ഡിസംബർ ഇരുപത്തി രണ്ടിന് നമ്മൾ പറഞ്ഞ കെ പി ഐ ടെക്നോളജീസ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന നിലയിലാണ് എൻട്രി എടുത്ത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ സ്റ്റോക്കപ്പായി ഏകദേശം ആറ് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ജനുവരി നാലിനാണ് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് അൻപത്തി രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം എന്ന നിലയിൽ എൻട്രി എടുത്ത് എഴുപത് പോയിൻറ്റ് മൂന്ന് പൂജ്യം വരെ സ്റ്റോക്കപ്പ് ആയി നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത് മറ്റൊരു സ്റ്റോക്ക് എൻ എച്ച് പി സി ആയിരുന്നു ഫെബ്രുവരി രണ്ടിനായിരുന്നു നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് എന്ന നിലയിൽ എൻട്രി എടുത്ത് നൂറ്റി പതിനഞ്ച് വരെ സ്റ്റോക്കപ്പായി ഏകദേശം പതിനെട്ട് ശതമാനത്തിന് മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും സാധിച്ചു ഇനി ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നതും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളിലേക്കാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന നാനൂറ്റി ആറ് എന്ന നിലയിലായിരുന്നു നാനൂറ്റി മുപ്പത്തി എട്ട് വരെ സ്റ്റോക്കപ്പായി നാനൂറ്റി മുപ്പതായിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് ഏകദേശം ഏഴ് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണ് ഇൻട്രാഡേയിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത് മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഗ്രാഫൈറ്റ് ആയിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത് എന്ന നിലയിൽ എൻട്രി എടുത്തു അറുന്നൂറ്റി മൂന്ന് വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം നാല് ശതമാനത്തിനടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു അറുന്നൂറായിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് ഇൻട്രാ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകൾ കൂടി ഒന്ന് നോക്കാം എസ് ജെ വി എൻ നൂറ്റി അൻപത്തി രണ്ടിൽ എൻട്രി എടുത്തു നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് നാല് വരെ അപ്പായി ഏകദേശം പത്ത് ശതമാനത്തിന് മുകളിൽ നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റായി ലഭിച്ചു എം എം ടി സി തൊണ്ണൂറ് പോയിന്റ് നാല് എന്ന നിലയിൽ എൻട്രി എടുത്തു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് വരെ സ്റ്റോക്കപ്പായി ഏകദേശം രണ്ടര ശതമാനത്തിനടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു മഹാബാങ്ക് അറുപത് പോയിൻറ്റ് ഒൻപത് എന്ന നിലയിൽ എൻട്രി എടുത്തു അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് വരെ സ്റ്റോക്കപ്പായി ഏകദേശം നാല് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് പ്രോഫിറ്റായി ലഭിച്ചത് ഐ ഡി ബി ഐ തൊണ്ണൂറ്റി മൂന്ന് എന്ന നിലയിൽ എൻട്രി എടുത്തു തൊണ്ണൂറ്റി എട്ട് വരെ സ്റ്റോക്കപ്പായി ഏകദേശം ആറ് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റായി ലഭിച്ചു ഐ ടി ഐ മുന്നൂറ്റി അൻപത്തി ആറ് എന്ന നിലയിൽ എൻട്രി എടുത്തു മുന്നൂറ്റി അറുപത്തി ആറ് വരെ സ്റ്റോക്കപ്പായി രണ്ടര ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു മറ്റൊരു സ്റ്റോക്ക് എൻ എൽ സി ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന നിലയിൽ എൻട്രി എടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ സ്റ്റോക്കപ്പായി രണ്ട് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റായി ലഭിച്ചു ഇന്നലെ ഉച്ച വരെ നല്ല പ്രോഫിറ്റിലായിരുന്ന എല്ലാ സ്റ്റോക്കുകളും ഉച്ചയ്ക്ക് ശേഷമാണ് മാർക്കറ്റിൽ വന്ന ആ ഒരു ഡൗണിന് ശേഷം എല്ലാ സ്റ്റോക്കുകളും ഇടിഞ്ഞത് എഫ് ആൻഡ് സെഗ്മെന്റിലേക്ക് പി എഫ് സി നാനൂറ്റി അറുപത് സി ആയിരുന്നു പറഞ്ഞത് നാനൂറ്റി അറുപത്തി മൂന്ന് എന്ന നിലയിൽ എൻട്രി എടുത്തു സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ് ഇനി നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി എടുത്തിരുന്നു നിഫ്റ്റി ഇരുപത്തി ഒന്ന് എണ്ണൂറ് ബി ആയിരുന്നു എടുത്തത് ബി ടി എസ് ടി എന്ന നിലയിലായിരുന്നു കൊടുത്തത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന നിലയിലാണ് എൻട്രി എടുത്തത് അടുത്തത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് ബി ആയിരുന്നു പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി നാല് എന്ന നിലയിൽ എൻട്രി എടുത്തു ബി ടി എസ് ടി ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും നൽകിയത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത് ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റിയാണ് എഫ് ഐ എസ് അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത് ഡി ഐസ് ആവട്ടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു എഫ് ഐ എസ് ബൈയിങ്ങിലേക്ക് തിരിച്ചു വരുന്നു എന്ന ചില സൂചനകളാണ് ഇതിൽ തരുന്നത് ജനുവരിയിൽ അവർ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെല് ചെയ്ത് എന്നാൽ ഫെബ്രുവരിയിൽ അതിന് ചെറിയ മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇന്നലെ ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു ഡൌൺ ജോൺസ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ഇടിഞ്ഞു നാസ്റ്റാക്ക് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം ഇടിഞ്ഞു എസ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത് ഇനി യു എസ് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും ഉണ്ടായ ഇടിവിന്റെ കാരണങ്ങൾ നോക്കാം ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ ശ്രീ ജെറോം പവൻ പറഞ്ഞത് പണപ്പെരുപ്പം ഇനി കുറയേണ്ടിയിരിക്കുന്നു എന്നും മാർച്ചിൽ മീറ്റിംഗ് നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല എന്നും ആവർത്തിച്ചു വിപണി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ആയിരിക്കും നിരക്ക് കുറയ്ക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സപ്ലൈ മാനേജ്മെന്റ് പുറത്തുവിട്ട യു എസ് സെക്ടർ ഗ്രോത്ത് ഉയർന്നു ഇൻപുട്ട് കോസ്റ്റ് പതിനൊന്ന് മാസത്തെ ഉയർന്ന നിലയിലെത്തി ഇതോടെ ഡോളർ ഇൻഡെക്സ് നൂറ്റി നാല് പോയിൻറ്റ് നാല് അഞ്ച് എന്ന നിലയിലേക്ക് ഉയർന്നു യു എസ് ടെൻ ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ നാല് പോയിന്റ് ഒന്ന് അഞ്ചിലേക്കും ഉയർന്നു ഇനി വരാനിരിക്കുന്ന ഏണിംഗ്സുകൾ പ്രധാനപ്പെട്ടതാണ് ഡാറ്റകളിൽ ന്യൂയോർക്ക് ഫെഡ്സ് ഹൗസ് ഡെപ്റ്റ് ആൻഡ് ക്രെഡിറ്റ് റിപ്പോർട്ട് ഫോർത്ത് ക്വാർട്ടറിലെ വരുന്നുണ്ട് നിരവധി സെൻട്രൽ ബാങ്ക് സ്പീക്കർമാരുടെ സ്പീച്ചും ഈ ആഴ്ചയുണ്ട് യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി നോക്കാം ബാങ്കിങ് സൈഡിൽ എച്ച് ഡി എഫ് സി ബാങ്ക് നേട്ടമുണ്ടാക്കി ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഉയർന്നു ഐ സി ഐ സി ബാങ്ക് പോയിന്റ് രണ്ട് നാല് ശതമാനം ഇടിഞ്ഞു ആക്സിസ് ബാങ്ക് പോയിന്റ് എട്ട് എട്ട് ശതമാനം ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇൻഫോസിസ് എ ഡി ആർ പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമാണ് ഇടിഞ്ഞത് വിപ്രോ പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം ഇടിഞ്ഞപ്പോൾ ഡോക്ടർ റെഡ്ഡി പോയിന്റ് ഒൻപത് നാല് ശതമാനം നേട്ടത്തിലും ക്ലോസ് ചെയ്തു ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡവ് ജോൺസ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ഇടിവിലാണ് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം ഇടിവിലും നാസ്ഡാക്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത് ഫ്രാൻസ് മാർക്കറ്റ് സി എ സി പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിന്റ് ഒന്ന് നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് റീറ്റെയിൽ സ്റ്റോക്സ് രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ ബിവറേജ് സ്റ്റോക്കുകളാണ് ഇന്നലെ ഉയർന്നത് ഒരു ശതമാനത്തിന് മുകളിൽ നേട്ടമുണ്ടാക്കി ഞായറാഴ്ചത്തെ ജെറോം പവലിൻ്റെ സ്പീച്ചിനെ തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഇടിവിൽ തന്നെയായിരുന്നു ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിൽ ഡാക്സ് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത് സി എസ് സി പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം ഇടുവിലും എഫ് ടി എസ് സി പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം ഇടുവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏഷ്യൻ മാർക്കറ്റുകൾ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തുവരുന്നുണ്ട് നിരക്കുകളിൽ മാറ്റം വരുത്തില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ജപ്പാനിൽ നിന്നും ഹൗസ് ഹോൾഡ് സ്പെൻഡിംഗ് ഡാറ്റ പുറത്തു വന്നു രണ്ടേ ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രണ്ടേ പോയിൻറ്റ് ശതമാനമായിരുന്നു ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് ഇരുപത്തിയൊന്ന് എണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന നിലയിലാണ് ഒരു പത്ത് പോയിൻറ്റ്സിൻ്റെ മാത്രം അപ്സൈറ്റിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു മ്യൂട്ടർ അവസ്ഥയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഒരു ചെറിയൊരു പോസിറ്റിവിറ്റിയോട് കൂടിയാണ് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കിയുള്ളത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം ഇടുവിലാണ് കോസ്പി മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം ഇടുവിലാണ് സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഓയിൽ പ്രൈസുകൾ വാരാന്ത്യത്തിൽ ഇറാൻ സേനയ്ക്കും അവരുടെ സ സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാഖിലും സിറിയയിലും യു എസ് പ്രതിരോധ ആക്രമണം നടത്തിയതിനു ശേഷം തിങ്കളാഴ്ച ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി ബ്രണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എഴുപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനം ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് ഡബ്ല്യു ടി ഉള്ളത് എഴുപത്തിരണ്ട് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം ഉയർന്നും ഇപ്പോൾ ഡബ്ല്യു ടി ഐ ട്രേഡ് ചെയ്യുന്നു പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ റോവിറ്റേഴ്സ് മിൻറ്റ് ബിസിനസ് സ്റ്റാൻഡേർഡ് ഇ ടി നവ് തുടങ്ങിയ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു നന്ദി